വളരെ ആശിച്ച് മോഹിച്ച് അക്ബർ ചക്രവർത്തി ഒരു തത്തേനെ സ്വന്തമാക്കുകയാണ്. അതിനെ നോക്കി വളർത്താൻ നിരവധി പരിചാരകരെയും നിയമിക്കുകയാണ്. അത്ര ഇഷ്ടമായിരുന്നു അക്ബർ ചക്രവർത്തിക്ക് ആ തത്തേനെ. എന്നിട്ടൊരു ഉത്തരവും ഇടുകയാണ്, ഈ തത്ത എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, ഈ തത്ത ചത്തെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഒന്നും നോക്കാതെ ഞാൻ തൂക്കിലേറ്റുമെന്ന്. കുറച്ച് നാൾ കഴിഞ്ഞ് ആ തത്ത ചത്തു. പക്ഷെ വിവരം പറയാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല, എല്ലാവർക്കും പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് മന്ത്രിയായിട്ടുണ്ടായിരുന്ന ബീർബലിനെ ചെന്ന് കണ്ടു. ബീർബലിനോട് കാര്യം പറഞ്ഞു. എല്ലാവർക്കും ഇത് ചക്രവർത്തിയുടെ അടുത്ത് പറയാൻ പേടിയാണെന്നും പറഞ്ഞപ്പോൾ ബീർബൽ ആ ചുമതല ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ബീർബൽ ചക്രവർത്തിയുടെ അടുത്ത് പോയി പറഞ്ഞു, പ്രഭു ഒരു ദുഃഖവാർത്തയുണ്ട്, അങ്ങയുടെ തത്ത ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, കണ്ണും തുറക്കുന്നില്ല. അപ്പോൾ ഇത് കേട്ട അക്ബർ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ തത്ത ചത്തുപോയെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരെയെന്ന്. അപ്പോൾ ബീർബൽ തിരിച്ചു പറഞ്ഞു, ആ വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഏത് തത്ത ചത്തു എന്ന വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്നെ തൂക്കിലേറ്റരുത്. അപ്പോൾ ചക്രവർത്തിയുടെ ദേഷ്യമൊക്കെ മാറി, അതായത് അക്ബർ ചക്രവർത്തിയുടെ ദേഷ്യമൊക്കെ മാറി ഒരു ചിരി ചുണ്ടിൽ വരികയാണ്. ഉള്ളത് ഉള്ളതുപോലെ പറയുന്നതിനേക്കാൾ പ്രധാനമാണ് വേണ്ടത് വേണ്ടതുപോലെ പറയുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാനാകില്ല, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ആരോടും പറയാനുമാകില്ല. സംസാരശേഷി നാവിൻ്റെ കഴിവാണ്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഹൃദയത്തിൻ്റെയും ബുദ്ധിയുടെയും മികവുമാണ്. എന്ത് സംസാരിക്കുന്നു എന്നതുപോലെ തന്നെ ആരോട് എങ്ങനെ എപ്പോൾ സംസാരിക്കുന്നു എന്നതും തിരിച്ചറിഞ്ഞിട്ടാകണം ഓരോ സംസാരങ്ങളും ഉണ്ടാകുന്നത്. നമുക്ക് ഹൃദയങ്ങൾ കൊണ്ട് സംസാരിക്കാൻ ശീലിക്കാം.